ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് ആയ ചെങ്ങള മുതൽ നീലേശ്വരം വരെയുള്ള അവസാനത്തെ വീഡിയോ ആണിത് കഴിഞ്ഞ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് പുല്ലൂർ അണ്ടർപാസിന്റെ അവിടെയാണ് പുല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വലിയൊരു റീ അലൈൻമെന്റ് ഉണ്ട് നിലവിലെ ദേശീയപാതയുടെ ഇടതു കൂടിയാണ് അലൈൻമെന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് തോടുണ്ട് ആ രണ്ട് തോടിനും കുറുകെ പുതിയ രണ്ട് ആറ് വരി പാലം വന്നിട്ടുണ്ട് ഇവിടുന്ന് നേരെ കാണുന്നുണ്ട് നിങ്ങൾ അവർ കയറ്റം അവിടെ വന്നിട്ടാണ് ഈ റോഡ് കേറുകട്ടോ അപ്പൊ ഇവിടെയാണ് ഒരു പാലം വന്നിരിക്കുന്നത് പാലത്തിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടക്കാൻ ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു പാലം ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോ രണ്ട് തോടുണ്ട് ആ രണ്ട് തോടിനും കുറുകെ രണ്ട് പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതിന്റെ ഇടയിൽ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ നടക്കാനുള്ളത് അപ്പം ഈ പ്രദേശത്തുള്ള വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെന്റ് വന്നിട്ട് ഇവിടെ വന്ന് കയറുന്നത് അപ്പോൾ ഇവിടൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മൂന്നരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെൻട്രൽ ഡിവൈഡിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കാശിംഗ് കഴിഞ്ഞിട്ടില്ല നമ്മളെ മലപ്പുറം ജില്ലയിലാണെങ്കിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടക്കുന്ന സമയത്ത് ആറുവരിപ്പാതയുടെ വർക്ക് നടക്കുമ്പോൾ സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ അധികം കടത്തി വിട്ടിരുന്നത് പക്ഷേ ഈ ഭാഗത്തൊന്നും സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ കടന്നു വരുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ പണികൾ പൂർത്തിയായ ഭാഗത്തു കൂടെ തന്നെയാണ് ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് പിന്നീട് ഒരു പുതിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് പൂർണമായി ഒഴിവാക്കിയിട്ടാണ് ഈ അണ്ടർപാസ് മുഖാന്തരം പുതിയ അലൈൻമെന്റ് കടന്നു പോകുന്നത് അപ്പം നേരെ കാണുന്ന റോഡിൽ വന്നിട്ട് കയറുക കേട്ടോ ഇതാണ് മൂലക്കണ്ട എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇത് പഴയ റോഡാണ് അണ്ടർപാസിന്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല ഇവിടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്രോസ് ചെയ്യുന്ന റോഡിന് കുറുകെയാണ് അണ്ടർപാസ് പാസ് വന്നിരിക്കുന്നത് കണ്ടൊരു ചെറിയ അണ്ടർപാസ് ആണ് പക്ഷെ ഇനി രണ്ട് ഭാഗത്തും മണ്ണിട്ടു വരുത്തുന്ന വർക്കാണ് നടക്കാനുള്ളത് പിന്നീട് ഇവിടെ വന്നിട്ടാണ് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് കയറുക കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ അത് ഉയർന്ന പ്രദേശമാണ് അപ്പോൾ അവിടെ അണ്ടർപാസ് വന്നത് പെട്ടെന്ന് അറിയില്ല കാരണം ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തി വരേണ്ട ആവശ്യമുള്ളൂ കറക്റ്റ് ഒരേ ലെവലിൽ തന്നെയാണ് അവിടുന്നോട്ട് പോരുന്നത് പിന്നീട് അടുത്തതായിട്ട് ഒരു ഫ്ലൈ ഓവറാണ് വന്നിരിക്കുന്നത് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് മാവുങ്കാലിലാണ് ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചുള്ള പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്ത് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഇനി മണ്ണ് ട്ട് ഉയർത്തി വരേണ്ട പ്രദേശമുണ്ട് മാവുങ്കൽ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ മാവുങ്കൽ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു ടൗൺ തന്നെ കേട്ടോ അപ്പം ഇവിടെ ഫ്ളൈ ഓവർ വന്നത് വളരെ അധികം നല്ലത് തന്നെയാണ് കാരണം റോഡ് കടന്നു പോകുന്ന ഭാഗം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ മിക്കവാറും ഏർപ്പെടുത്തുമായിരിക്കും പല സ്ഥലത്തും ദേശീയപാത അറുപത്തി വികസനം വന്ന സമയത്ത് ഇതേമാതിരി ഉള്ള ടൗണുകളൊക്കെ അണ്ടർപാസ് മുഖാന്തരമാണ് കടന്നു പോകുന്നത് പക്ഷേ അവിടെയൊക്കെ ഇതേപോലെയുള്ള എലിവേറ്റഡ് ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് കാരണം അവിടെയുള്ള കച്ചവടക്കാർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും രണ്ട് ഭാഗത്തേക്കും പെട്ടെന്ന് പാസ് ചെയ്യാനൊക്കെ കഴിയും പിന്നീട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ആറുപരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമായിരുന്നു അത് കഴിഞ്ഞുള്ള ഭാഗത്താണ് ഭാഗത്താണെങ്കിൽ വർക്ക് നടക്കാനുള്ളത് കേട്ടോ ഇവിടെ ആ അലൈമെന്റ് പ്രകാരമുള്ള സ്ഥലം പൂർണ്ണമായി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ ദേശീയ പാതയെ കൊടുത്താണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തും നിലവിലെ റോഡ് കഴിഞ്ഞ് മണ്ണിട്ട് ലെവലാക്കുന്ന വർക്കുകൾ നടന്നിട്ടുണ്ട് സൈഡിൽ സർവീസ് റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ കുറച്ച് ഉയരത്തിലാണ് ഞാൻ റോഡ് വരാട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ചെമ്മട്ടം വയൽ എന്ന് പറഞ്ഞ സ്ഥലം അവിടൊക്കെ ആറിപ്പനലിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ പക്ഷേ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ അണ്ടർപാസ് വരുന്ന സമയത്തുണ്ടല്ലോ ഈ അങ്ങാടികളൊക്കെ രണ്ടായി വേർതിരിഞ്ഞു പോവാണ് ഒരു ഭാഗത്ത് മാത്രമായി കച്ചവടങ്ങൾ ഒതുങ്ങും മറുഭാഗത്ത് പിന്നെ ജനങ്ങൾ വരാണ്ടേ ആകും അപ്പം അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പല സ്ഥലത്തും ജനങ്ങൾ അണ്ടർപാസ് വേണ്ട എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണമെന്ന് പറയുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയാണ് കാഞ്ഞങ്ങാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വരുന്ന കേട്ടോ അവിടെ ഇതേമാതിരി ഉയർന്ന പ്രദേശമാണ് അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തിരക്കുള്ള ഹോസ്പിറ്റലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒരു ഓവർപാസ് ആണ് ഏറ്റവും ഉത്തമം തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതു കണ്ടോ നിങ്ങൾ ഹോസ്പിറ്റൽ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അവർ പിന്നീട് സർവീസ് റോഡുകൂടെ പോയിട്ട് ഒരു അണ്ടർപാസ് മുഖാന്തരം കറങ്ങി തിരിഞ്ഞ് വരേണ്ട ഒക്കെ അവസ്ഥയുണ്ട് പക്ഷേ അതേസമയം ഇവിടെ ഒരു ഓവർപാസ് ആണെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്തേക്ക് കയറാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ പാസ് അടുത്തുള്ളത് ചെമ്മട്ടം വയലിലാണ് പിന്നെ അതുപോലെ തന്നെ കൂളിയങ്കാൽ എന്ന് പറയുന്ന സ്ഥലത്തും ഒരു പാസ് വന്നിട്ടുണ്ട് അപ്പം അത്രയും ദൂരം അവർ സഞ്ചരിച്ചിട്ട് വേണം ഓരോ ഭാഗത്തെയും കടക്കാൻ വേണ്ടിയിട്ട് ഇനിയിവിടെയൊക്കെ മാറ്റങ്ങൾ വരുമെന്നറിയില്ല കേട്ടോ പഴയ അലൈൻമെന്റിനേക്കാളും പുതിയതായിട്ട് കുറേ മാറ്റങ്ങൾ പല സ്ഥലത്തും ദേശീയപാത അറുപത്താറ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നീട് ഇവിടെയൊക്കെ ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞാൽ നടക്കാനുള്ള അതുപോലെ തന്നെ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ്ങ് നടന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കൂളിയങ്കൽ നടന്ന സ്ഥലത്ത് കേട്ടോ പക്ഷേ ഈ അണ്ടർപാസിനോട് ചേർന്നിട്ട് മണ്ണ് ടുയർത്തുന്ന പ്രദേശം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് അതാണ് ഈ മേഘ എഞ്ചിനീയറിൽ കണ്ട ഒരു വ്യത്യാസം ഞാൻ പല സ്ഥലത്തും ഇതേമാതിരി ഒരു കോൺക്രീറ്റ് വാളാണ് ഉപയോഗിച്ചിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ ആറിപ്പനലിൻ്റെ വർക്കുകൾ നടത്തിയിട്ടുള്ളൂ കേട്ടോ ഇതുമാത്രമല്ല ചെറിയ ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണെടുത്ത് താഴ്ത്തലുണ്ട് ആ താഴ്ത്തിയ ഭാഗത്തും ഇവർ കോൺക്രീറ്റ് വാഴ നിർമ്മിച്ചിരിക്കുന്നത് അല്ലാതെ സോയിൽ നെയ്ലിംഗ് ഒന്നും അല്ല അതാണ് ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അതിന്റെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോലെ തന്നെ ഈ അണ്ടർപാസ് ഒക്കെ പുതിയതാട്ടോ ആദ്യം ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്തൊന്നും ഈ അണ്ടർപാസിന്റെ പണികൾ നടന്നിട്ടില്ല അണ്ടർപാസ് അനുബന്ധിച്ച് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ തന്നെയാണ് വരുന്നത് അതിനോട് വെച്ചാൽ വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇവിടെ നിലവിലെ ദേശീയപാതയെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് കണ്ട നിങ്ങൾ കോൺക്രീറ്റ് വാളിന്റെ വർക്കുകൾ ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു മറുഭാഗത്ത് നടക്കാനുള്ളതാണ് ഇവിടെ ഒരു സ്ഥലത്തും സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല കേട്ടോ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് മാത്രം കഴിഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒരു ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഭാഗത്തുണ്ട് കാരണം ഈ വർക്ക് നടക്കുമ്പോഴൊക്കെയാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഡൈവേർഷൻ വരാൻ പോകുന്നത് അപ്പോഴത്തേക്കും ഇവർ സർവീസ് റോഡ് റെഡി ആക്കും തോന്നുന്നുണ്ട് കാരണം പല സ്ഥലത്തും ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഓപ്പണാക്കി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം ഇവിടം വരെയാണ് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടൊക്കെ ഫുൾ ആയിട്ട് മണ്ണ് ട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് കണ്ടത് ഇവിടെയൊക്കെ ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയർഡനിങ് എല്ലാ സ്ഥലത്തും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ടോ ചില സ്ഥലത്ത് മണ്ണ് ട്ടുയർത്തി വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഈ പ്രദേശത്ത് വയഡനിങ് വന്ന സമയത്ത് ബിൽഡിങ്ങൾ അധികം പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടില്ലാത്തതോന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ ഈ പ്രദേശം നല്ല വീതിയുള്ള സ്ഥലം തന്നെയാണ് ഇനി അടുത്തതായിട്ട് ഒരു ഫ്ളൈ ഓവറാണ് കാഞ്ഞങ്ങാട് സൗത്ത് ആണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നെട്ടോ ഫ്ളൈ ഓവറിനെ അനുബന്ധിച്ചുള്ള സർവീസ് റോഡിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും ആറിപ്പാനാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിനോട് ചേർന്ന് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ച് ഭാഗത്തും കൂടി ഡ്രൈനേജിന്റെ വർക്ക് നടക്കാനുണ്ട് കേട്ടോ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗം പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ കാട്ടോ കാരണം അവിടെ ഇനി ഒരു ലെയറോടും വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പാലത്തിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ എത്തുന്നതാണ് പണികൾ പൂർത്തിയായതിൻ്റെ മുഗൾ ഭാഗത്ത് സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബുകളും സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഭാഗത്തൊന്നും പണികൾ പൂർത്തിയായ ഭാഗം എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ കുറെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് കുറച്ച് വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില സ്ഥലത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലത്ത് ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞതാട്ടോ പക്ഷെ എന്നാലും വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ വർക്കുകൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ആകുമ്പത്തേക്കും ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ പൂർത്തിയാകും എന്ന പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പൊ എന്താ വെച്ചാൽ കാലാവസ്ഥന്റെ ഓരോ പ്രശ്നം കൊണ്ട് പണികൾ വീണ്ടും നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻപ് ഇതേമാതിരി തന്നെയായിരുന്നു വട്ടം പ്രളയം ഇതൊക്കെ വന്ന സമയത്ത് വീണ്ടും പണികൾ പെൻഡിങ് ആയി അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാലും മാക്സിമം പല സ്ഥലത്തും വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നിങ്ങൾ നോക്കിയാൽ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ നടന്നിട്ടുണ്ട് പക്ഷെ എല്ലാ വാഹനങ്ങളും പണികൾ പൂർത്തിയായ റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇനി അടുത്തത് പടനക്കാടാണ് പടനക്കാട് നിലവിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതുതായിട്ടൊരു റെയിൽവേ മേൽപ്പാലം വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് അങ്ങോട്ട് ഉയർത്തി പോകേണ്ട പ്രദേശം കേട്ടോ അപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് സർവീസ് റോഡ് മാഹി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മാതിരി ആകാതെ ഇരുന്നാൽ മതിയിരുന്നു ഈ പടനക്കാട് റെയിൽവേ മേൽപ്പാലം കാരണം വെച്ച് കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിൻ്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരുന്നു പക്ഷേ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വേണ്ടിയിട്ടുള്ള പേരിൻ്റെ വർക്കുകളും കഴിഞ്ഞു അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ഗേഡർ വെക്കാൻ വേണ്ടി എത്ര നാൾ പിടിച്ചു നിന്ന് നിറമോ പക്ഷെ എന്തായാലും ഇപ്പോൾ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് വേണ്ടി തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിന് ടോളും വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ ഇവിടെയും പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ചില ഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇതിന് മുഗൾ ഭാഗത്ത് മിക്കവാറും സ്റ്റീൽ ഗേർഡായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേമാതിരി തന്നെ മലപ്പുറത്ത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ പീറിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഗാർഡ് ഇൻസ്റ്റാളേഷൻ മാത്രമേ ബാക്കിയുള്ളൂ പിന്നീട് ഈ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗം മുതൽ ഫുള്ളായിട്ട് വയഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ഹൈറ്റിലാണ് റോഡ് വരാ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ബി സീൻ്റെ വർക്ക് ചെയ്യാനുണ്ട് ഇവിടെയൊക്കെ ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെയും ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നീട് ആറ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് പിന്നീട് അടുത്തതായിട്ട് അടുത്തതായിട്ടൊരു അണ്ടർപാസ് വന്ന ഇവിടെയാണ് അണ്ടർപാസ് അടിയെന്ന് വെച്ചാൽ കണ്ടു നിങ്ങൾ ഇവിടെയും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഒരു ഭാഗത്ത് മാത്രമേ നിർമ്മാണം നടന്നിട്ടുള്ളൂ അണ്ടർപാസിൻ്റെ പണികൾ ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ മറുഭാത്ത ഇതേമാതിരി കണ്ട നിങ്ങൾ കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ആറി പാനലല്ല പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് അണ്ടർപാസ് നിർമ്മിച്ചിട്ട് ആറി പാനലിന് വർക്ക് നടത്തിയിട്ടുണ്ട് ചില സ്ഥലത്ത് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാളാണ് നിർമ്മിക്കുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നത് കോൺക്രീറ്റ് വാളായിരിക്കും ഇതിനേക്കാൾ ഏറ്റവും നല്ല സ്ട്രോങ് ഉണ്ടാവുക കണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുണ്ട് കേട്ടോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഇനി വർക്ക് നടക്കാണ്ട് നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടൊക്കെ കുറച്ചൊന്ന് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകട്ടോ അവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കും നടന്നിരിക്കുന്നു ഇനി അടുത്തത് നീലേശ്വരം ടൗണാ വരുന്ന കേട്ടോ നീലേശ്വരം ടൗൺ എത്തണതിന് മുൻപായിട്ട് ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ വലതു ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വഴി കഴിഞ്ഞിരിക്കുന്നു നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടൊക്കെ ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ പാലത്തിൻ്റെ പണികളൊക്കെ വളരെയധികം വേഗത കേട്ടാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പം ഏകദേശം പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീലേശ്വരം പുഴൻ്റെ ഭാഗത്തുള്ള പീറിൻ്റെ മുകൾ ഭാഗത്ത് ഗർഡർ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മണ്ണ് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഷീറ്റ് പൈലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് പഴയ പാലങ്ങളൊക്കെ പലതും പൊളിച്ച് മാറ്റിയിട്ടുണ്ട് പുതിയ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതം അതിൽ കൂടെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നീട് പഴയ പാലം ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റിയിട്ട് പുതിയ പാലം വരുന്നതായിരിക്കും പഴയ പാലത്തിനെക്കാളും ഹൈറ്റ് കൂടുതലാണ് പുതിയ പാലം കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ഇഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരണം അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നീലേശ്വരം ടൗണിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് പക്ഷേ ടൗൺ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാന്ന് മാത്രം ഇവിടൊന്നും കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല പിന്നെ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഇവിടെ നിന്ന് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി വരിക അതുപോലെ തന്നെ അണ്ടർപാസ് അനുബന്ധിച്ചുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടക്കുന്നുണ്ട് ഇവിടെ കണ്ട നിങ്ങൾ അണ്ടർപാസ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളല്ല ഇവിടെ പീറും പീർ ക്യാപ്പും ആണ് വന്നിരിക്കുന്നത് ഇവിടേക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗേഡ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിന് മുൻപൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആളുകളും കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു കാര്യമാണ് നീലേശ്വരം ടൗണില് അണ്ടർപാസ് എവിടെയാണ് വരികയെന്നുള്ളത് അണ്ടർപാസ് വന്നിരിക്കുന്നത് ടൗൺ അല്ല ടൗണിൽ കുറച്ച് നീങ്ങിയിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവെടിനും നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നീലേശ്വരം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നുണ്ടാവും പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇതേമാതിരി നിരപ്പായ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒക്കെ നമ്മൾ കണ്ടൊരു പ്രത്യേകം വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒക്കെ പണികൾ പൂർത്തിയായ ഭാഗത്തു കൂടിയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ ഇപ്പം സിറ്റൂ കാസ് രീതിയിലാണ് ഡിവൈഡറിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മിക്സ് ചെയ്ത കോൺക്രീറ്റ് ആട്ടോ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നേരെ കാസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഇതാവുമ്പോൾ പെട്ടെന്ന് പണികൾ കഴിയട്ടെ ഇപ്പൊ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ പല സ്ഥലത്തും ഇതേമാതിരി തന്നെയാണ് ക്രാഷ് ബാറിന്റെ നിർമ്മാണം അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിന് കണ്ടമാനം പണിക്കാരുടെ ആവശ്യമൊന്നുമില്ല ഇതൊരു മിഷൻ ഇങ്ങനെ മോൾഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പണിക്കാര് മാത്രം മതി അല്ലാണ്ട് ഇതിന് ബൈൻഡിങ് കഴിഞ്ഞിട്ട് ഷീറ്റ് അടിക്കില്ല ആ പരിപാടികളൊന്നും ഒരു സ്ഥലത്തും ഇല്ല ഇവിടെയൊക്കെ വർക്കുകൾ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞ ഇവിടെ കുറച്ചൊന്ന് താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ വർക്ക് നടത്തിയിരുന്നത് പിന്നെ എവിടേയും ചെറുതായിട്ട് ഒരു റിയാലയ്മിട്ടാണ് ഇവിടെ ഈ ആദ്യ റോഡ് ഇങ്ങനെയായിരുന്നില്ല വളഞ്ഞിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കണ്ട നിങ്ങൾ ഒരു ഭാഗത്ത് ഇത് നിലവിലെ ദേശീയപാത തന്നെ കേട്ടോ രണ്ട് ഭാഗത്തും വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശത്ത് കണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വണ്ണം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുറെ സ്ഥലങ്ങളിൽ ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് പിന്നീട് ഇവിടുന്ന് വീണ്ടും കണ്ട നിങ്ങൾ ഇവിടെ ഫുള്ള് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ്ങിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അപ്പോൾ ഇതോടുകൂടി നമ്മളെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്ങള മുതൽ നീലേശ്വരം വരെയുള്ള വീഡിയോസ് അവസാനിക്കുക കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്